എൻ്റെ പേര് ലിസി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ആളൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചെവിക്ക് നല്ല കേൾവി കുറവുണ്ടായിരുന്നു. 12 വർഷം മുമ്പ് ഞാൻ ഡോക്ടറെ കണ്ട് ഹിയറിങ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല, ഞരമ്പുകൾ വീക്കാവുന്നതാണ്, അപ്പോൾ നിങ്ങൾ ഹിയറിങ് എയ്ഡ് വെക്കുകയാണ് നല്ലത്. പ്രായമാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്, പക്ഷെ നിങ്ങൾക്കത് ഇത്തിരി നേരത്തെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഹിയറിങ് എയ്ഡ് വെക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 43 വയസ്സ് സമയത്ത് ഞാൻ ഈ ഹിയറിങ് എയ്ഡ് കൊച്ചിക്ക് വല്ല നാണക്കേടായി തോന്നി. ഞാനത് ചെയ്യാതെ ആയുർവേദ ഡോക്ടറെയും പിന്നെ തുടർന്ന് ഹോമിയോ ഡോക്ടറെയും കാണിച്ചു. രണ്ട് ചെവി ഒരുപോലെ തന്നെ. അപ്പോൾ ഞാൻ രണ്ട് വിധത്തിലുള്ള ഡോക്ടർമാർ കണ്ടു. എല്ലാവരും ഒരുപോലെ തന്നെ പറഞ്ഞതിന് മരുന്നൊന്നുമില്ല, എന്നാലും നിങ്ങൾ പരീക്ഷ നോക്ക് എന്ന് പറഞ്ഞ് എന്തൊക്കെ മരുന്ന് തന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ഞാനൊരു ടീച്ചറായിരുന്നു, എൽ പി സ്കൂളിലാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് പഠിപ്പിക്കുക എന്ന് ചോദിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുട്ടികളൊക്കെ ഉറക്കെ പറയാനാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയിരുന്നു. ഇപ്പോൾ 2 വർഷമൊക്കെയായിട്ട് അടുത്തായപ്പോൾ എനിക്ക് വളരെ ചെവി കേൾക്കാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അതെല്ലാവരുടെ ശബ്ദമല്ല, ചില ശബ്ദങ്ങളാണ് എനിക്ക് തീരെ കേൾക്കാതെ വരിക. അത് പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ 2 പെൺകുട്ടികളുടെയാണ് എനിക്ക് തീരെ കേൾക്കാതെ വരിക. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ അതേ അവസ്ഥ തന്നെ പറഞ്ഞു, ഹിയറിങ് എയ്ഡ് വയ്ക്കാൻ മാത്രമേ മാർഗമുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ഹിയറിങ് എയ്ഡ് വെച്ചു. അത് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം അത് ചെവിയുടെ ഉള്ളിൽ വയ്ക്കുമ്പോൾ ഒത്തിരി നമുക്ക് നോർമലായിട്ട് കേൾക്കുന്നതിന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഞാനൊരു റിട്ടയർ ചെയ്തിട്ട് ഞാൻ 31 റിട്ടയർ ചെയ്തു. ഒരു ധ്യാനം കൂടാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇവിടെ ധ്യാനത്തിന് അവസരം കിട്ടിയത്. അപ്പോൾ ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ നിയോഗം ഇവിടെ എഴുതിയിട്ടു, പിന്നെ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് അച്ഛൻ്റെ ക്ലാസ്സുകളൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ തിങ്കളാഴ്ച ബോസ്കോ ബ്രദറുടെ ക്ലാസ് എടുക്കാൻ വന്നു, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ഇത്രയധികം ആഗ്രഹിച്ചു വന്നിട്ട് എനിക്ക് ഒന്നും തിരിയണില്ലല്ലോ ഈശോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നെ കൗൺസിലിങ്ങിന് വിളിച്ചു. ഞാൻ കൗൺസിലിംഗ് ചെന്നിട്ട് അവർ പറയുന്നതൊക്കെ ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ട് ചോദിക്കും, എയ്ഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും. അപ്പോൾ അത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ തന്നു. പക്ഷേ എൻ്റെ ചെവിയുടെ കാര്യം മാത്രം ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ചെവി കേൾക്കില്ല എന്ന്. അപ്പോൾ അവരെന്നോട് ചെവിയുടെ എയ്ഡൊക്കെ ഉരുവച്ചിട്ട് കണ്ണടച്ച് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. കണ്ണടക്കുന്ന ചെവി അടച്ചു, എനിക്കൊന്നും കേൾക്കണില്ല. അവസാനം അവരെന്നെ തെക്കായി തട്ടി വിളിച്ചു, ഇനി കണ്ണു തുറന്നോളാം പറഞ്ഞു. അതിന് വീണ്ടും അതുപോലെ തന്നെ 2 ചെവി മാറി മാറി അടച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ അവരോട് മോളെ ഇനി നിങ്ങൾക്ക് ഈശോ സൗഖ്യം തന്നു, സാക്ഷ്യം പറഞ്ഞോളൂ, എയ്ഡൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ എയ്ഡ് കൂരി എൻ്റെ ആ ബോക്സിനകത്ത് എടുത്തു വെച്ചു. ഞാൻ നടന്നു വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം, അപ്പോൾ എനിക്ക് ഫാൻ്റെ ശബ്ദം കേൾക്കാം, കാലടികൾ കേൾക്കാം, എൻ്റെ പുറകിൽ നിൽക്കുന്നവർ പറയുന്നത് എനിക്ക് കേൾക്കാം. എനിക്ക് ഭയങ്കര തിങ്കളാഴ്ച കൗൺസിലിംഗ് കഴിഞ്ഞ് തിങ്കളാഴ്ച ശുഭ ബുദ്ധൻ ഈ 2 ദിവസമായിട്ട് എല്ലാ ക്ലാസ്സും ബോസ്കോ ബ്രദറിന് ഇന്നത്തെ ക്ലാസ് എനിക്ക് വളരെ നന്നായിട്ട് കേൾക്കാം. എന്നാലും ഞാൻ ഈശോട് പറഞ്ഞു, ഈശോ എല്ലാവരുടെ കാര്യം വിളിച്ച് പറയണ്ടല്ലോ, എൻ്റെ കാര്യം മാത്രം ഒന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ആരാധനയ്ക്ക് അച്ഛൻ പറഞ്ഞു, കേൾവി കുറവുള്ള ഒരാളെ കർത്താവ് ശക്തി കേൾവി ശക്തി തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ എല്ലാം കേൾക്കാം. 55% കേൾവിയായിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കിപ്പോൾ എല്ലാവരും പറയുന്നത് നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാണ്.